സദസ്സിന് നമസ്കാരം. അടിമത്തത്തിന്റെ അന്ധകാര വലക്കണ്ണികൾ വെരിഞ്ഞു മുറുക്കിയ ആധുനിക ഇന്ത്യയുടെ ഹൃദയത്തിന് മുകളിൽ ഈശ്വരൻ കൊളുത്തി പ്രതിഷ്ഠിച്ചൊരു വിളക്കാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ മഹാത്മാഗാന്ധി. ഒക്ടോബർ 2 നമ്മൾ വീണ്ടും ഒരു ഗാന്ധി ജയന്തി കൂടി ആചരിക്കുമ്പോൾ ഭാരതീയ പൗരന്റെ ജീവിത ദർശനത്തിന്റെ പടികളിൽ ഗാന്ധിജി കൊളുത്തിയ എണ്ണവറ്റാത്ത വിളക്കുകളുടെ പ്രകാശധാരയിൽ സ്വയം കഴുകാൻ നമുക്ക് കടമയുണ്ട്. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജനകോടികളെ സ്വാധീനിച്ച ഒരു യുഗപുനിഷ്യനാണ് മഹാനായ ഗാന്ധിജി. അദ്ദേഹത്തിന്റെ സംഭവ ബഹുലവും പ്രചോദനാജനകവുമായ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ആ ധന്യ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നതിനും വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നത് അങ്ങേയറ്റം ഉചിതവും പ്രോത്സാഹനാജനകവുമാണ്. കാരണം ഗാന്ധിജി ഭൂതകാലത്തിന്റെ വിസ്മൃതിയിൽ തള്ളപ്പെടേണ്ട ഒരു സാധാരണക്കാരനല്ല, പകരം വർത്തമാനകാലത്തിന്റെ വർണ്ണസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ട ഒരു മഹാപ്രതിഭയാണ്. ഗാന്ധിജി ഒരു വ്യക്തിയാണ്, ഒരു ആദർശമാണ്, ഒരു മഹാപ്രസ്ഥാനമാണ്. ഇന്ന് ഇന്ത്യയുടെയും ലോകം മുഴുവന്റെയും ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾക്ക് ഏക പ്രതിവിധി ഗാന്ധിയൻ ആദർശങ്ങളാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ലോകത്തിനു മുൻപിൽ ഗാന്ധിജി പ്രദർശിച്ച ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യദീപ ഗോപുരം അഹിംസ തന്നെയാണ്. നിന്റെ എതിരാളിയെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്ന ഗാന്ധി സൂക്തം അഹിംസയുടെ താക്കോലാണ്. ഹിംസ എന്നാൽ ജീവഹാനിയാണെങ്കിൽ അഹിംസ എന്നാൽ ശരീരത്തിലോ മനസ്സിലോ ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ കാവലാളാകുക എന്നാണ് അർത്ഥം. ഗാന്ധിജിയുടേത് വേറിട്ടൊരു നേതൃത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ജനങ്ങളിലായിരുന്നു. അധികാര കസേരകളിൽ അദ്ദേഹം നോട്ടമിട്ടില്ല. അതുകൊണ്ട് 1 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അന്ന് ബംഗ്ലാദേശിലെ നവഖാലിയിൽ ഹിന്ദു മുസ്ലിം വർഗീയ ലഹള അവസാനിപ്പിക്കുന്നതിനു വേണ്ടി സമാധാന ദൂത് പറയുകയായിരുന്നു അദ്ദേഹം. അസത്യവും അനീതിയും അഴിമതിയും ഉദ്യോഗസ്ഥ കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും അരങ്ങു തകർക്കുന്ന ഈ ഭാരതത്തിൽ ഗാന്ധിജിക്ക് പ്രസക്തിയുണ്ട്. കാരണം അദ്ദേഹം സത്യസന്ധനും സത്യാഗ്രഹിയും സത്യാന്വേഷിയുമായിരുന്നു. ഗാന്ധിജിയുടെ പിറവി ഇന്ത്യയുടെ തുറവിയാണ്. ഗാന്ധിസം പിറക്കാത്ത ഇടങ്ങൾ അടഞ്ഞ ഇടങ്ങളാണ്. ഇന്ന് വിഭാഗീയതയുടെ വിലാപങ്ങൾ ഉയരുന്ന ഓരോ പോർമുഖങ്ങളും ഒരു ഗാന്ധി സ്പർശം കൊതിക്കുന്നുണ്ട്. നമുക്ക് ഗാന്ധിജിയെ നമിക്കാം. ഗാന്ധിജിയുടെ ഭാരത സങ്കല്പങ്ങളും അഹിംസാ സിദ്ധാന്തങ്ങളും പ്രാവർത്തികമാക്കുന്ന നവഭാരത ശില്പികളാകാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.